നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും കരകയറാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും നിർണായകമാവുക കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ 5 സംസ്ഥാനങ്ങളിലെ ഫലങ്ങളാണ്. കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയിലും ദേശീയ രാഷ്ട്രീയത്തിലും പിടിമുറുക്കണമെങ്കിൽ കർണാടകത്തിലും തെലങ്കാനയിലും പരമാവധി സീറ്റുകൾ നേടണം. കർണാടകയിൽ 28 സീറ്റുള്ളതിൽ കഴിഞ്ഞ തവണ BJP 27 സീറ്റിൽ മത്സരിച്ചു. മാണ്ഡ്യയിൽ നടി സുമതല പിന്തുണയും നൽകി. 26 സീറ്റ് BJPക്ക് ലഭിച്ചു. കോൺഗ്രസിനൊപ്പമായിരുന്നു JDS സഖ്യം മത്സരിച്ചത്. ഇരു പാർട്ടികൾക്കും ഓരോ സീറ്റ് വീതം മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ തെലങ്കാനയിൽ 17 3 സീറ്റാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് നേടാനായത്. BRS 9 BJP 4 നേടിയപ്പോൾ അസദുദ്ദീൻ ഒവൈസിയും മജ്ലിസ് പാർട്ടിയിലൂടെ ജയിച്ചു. മഹാരാഷ്ട്രയിലാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത്. ഇനി 13 സീറ്റിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത്. കഴിഞ്ഞ തവണ BJP 23 സഖ്യകക്ഷിയായ ശിവസേന 18 NCP 4 കോൺഗ്രസ് 1 IIMI 1 സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇപ്പോൾ സ്ഥിതി മാറി. ശിവസേനയും NCPയും പിളർന്ന് ഓരോ ഭാഗങ്ങൾ കോൺഗ്രസിനും BJPക്കും ഒപ്പം നിൽക്കുകയാണ്. പിളർപ്പ് കോൺഗ്രസ് മുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുത്തിയ സാഹചര്യമാണ് ഉണ്ടാക്കിയത്. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിന് 22 BJPക്ക് 18 കോൺഗ്രസിന് 2 എന്നിങ്ങനെയാണ് സീറ്റ് ലഭിച്ചത്. തൃണമൂലും കോൺഗ്രസും CPMഉം ഒക്കെ ഇന്ത്യ മുന്നണിയിലാണെങ്കിലും ഒന്നിച്ചല്ല മത്സരിക്കുന്നത്. തൃണമൂൽ വേറെ, CPM കോൺഗ്രസ് മുന്നണി വേറെ എന്നിങ്ങനെയാണ്. സീറ്റ് കൂട്ടുകയാണ് BJPയുടെ ലക്ഷ്യം. തൃണമൂൽ കൈവിട്ടെങ്കിലും BJPയെ തോൽപ്പിക്കാൻ അടവു നയം എന്ന സമീപനമാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഒന്നും വിലപ്പോകില്ല മാത്രം. ബീഹാറിൽ 2019 NDA നേടിയത് 40-ൽ 39 സീറ്റാണ്. കോൺഗ്രസ് നേടിയത് 1 സീറ്റ്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി രൂപവത്കരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെങ്കിലും വേഗത്തിൽ NDA സഖ്യത്തിലേക്ക് തിരിച്ചു പോവുകയാണുണ്ടായത്. പക്ഷേ നിതീഷിനൊപ്പം നിന്ന് ഭരിച്ചപ്പോൾ സംസ്ഥാനത്ത് നടപ്പാക്കിയ പിന്നോക്ക ക്ഷേമം മുൻനിർത്തിയാണ് RJD കോൺഗ്രസ് CPI ML സഖ്യം വോട്ട് ചോദിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് കുറെ വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.